സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോ ക്ലാസ്സിൽ രണ്ടാമത്തെ ചാപ്റ്റർ, അതിലെ ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോകയുദ്ധം, ആ ലോകയുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ, അതുപോലെ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം 1914 നടന്ന പ്രധാനപ്പെട്ട ഒരു കാരണം പറഞ്ഞു. അതിനുശേഷം യുദ്ധത്തെ തുടങ്ങിയതിന് ശേഷം ഓസ്ട്രിയയും സെർബിയയും സഹായിക്കാൻ വേണ്ടി വന്ന വ്യത്യസ്തമായ രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അങ്ങനെ സൈനിക സഖ്യങ്ങളിലൂടെ ചെറിയ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നടക്കേണ്ട ഒരു ചെറിയ ഒരു ഇഷ്യൂ ലോകത്തിൻ്റെ വലിയൊരു പ്രശ്നമായി മാറുകയാണ്, ലോക യുദ്ധമായി കലാശിച്ചു. അങ്ങനെ യുദ്ധത്തെ തുടർന്ന് നടന്ന പ്രധാനപ്പെട്ട അനന്തരഫലങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും നിത്യ സംഭവമായി ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകൾ, നിരപരാധികളായ സൈനികർ, സാധാരണക്കാരടക്കം ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. അതുപോലെ ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക നില തകർന്നു. അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ അവസാനമായി നമ്മൾ ചർച്ച ചെയ്തതാണ് ലീഗ് ഓഫ് നാഷൻ, അല്ലെങ്കിൽ സർവരാജ്യ സഖ്യം എന്ന പേരിൽ ഒരു സമാധാന സംഘടന രൂപീകരിച്ചു. ഈ ഒരു സമാധാന സംഘടന രൂപീകരിക്കാൻ ലോകരാജ്യങ്ങളെ പ്രേരിപ്പിച്ചത് ഇതുവരെ ഒന്നാം ലോകയുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിച്ച രാജ്യങ്ങൾ അവരൊരേ സ്വരത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞതാണ്, ഇനിയൊരു യുദ്ധം ഉണ്ടാവരുത്. കാരണം ഒരു യുദ്ധത്തിൻ്റെ യാതനകളും വേദനകളും സഹിക്കാവുന്നതിലപ്പുറമാണ്. ഒരുപക്ഷെ വീണ്ടും ഒരു യുദ്ധം ഉണ്ടായാൽ അത് ലോകത്തിൻ്റെ തകർച്ച തന്നെയായിരിക്കും. അതുകൊണ്ട് ഇനിയൊരു യുദ്ധം ഉണ്ടാവാൻ പാടില്ല എന്നെല്ലാവരും ഉറച്ച് തീരുമാനിച്ചു. അതുകൊണ്ട് ലോകരാജ്യങ്ങൾക്കിടയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ആഭ്യന്തരമോ അല്ലെങ്കിൽ വിദേശപരമോ ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട്, ചർച്ച ചെയ്തുകൊണ്ട് ഒരു രമ്യമായ പരിഹാരം കണ്ട് ഇനി സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ലോകത്തുണ്ടാവണം എന്നുള്ള ഒരു തീരുമാനത്തിനാണ് യഥാർത്ഥത്തിൽ ലീഗ് ഓഫ് നാഷൻ എന്ന് പറയുന്ന ഒരു സമാധാന സംഘടന രൂപീകരിക്കുന്നത്. അതിനുശേഷം 1918 ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടന്നത്. 1914 യുദ്ധം ആരംഭിച്ചു. 1918 യുദ്ധം അവസാനിച്ചു. 1919 വിജയിച്ച രാജ്യങ്ങളും തോറ്റ രാജ്യങ്ങളും തമ്മിൽ ഒരുപാട് കരാറുകളിൽ ഏർപ്പെടുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത് പാരീസ് സമാധാന ഉടമ്പടിയിലൂടെയാണ്. 1919 ബ്രിട്ടൻ, അതുപോലെ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ, തോറ്റ രാജ്യങ്ങളായിട്ടുള്ള ഇറ്റലി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ഒരുപാട് കരാറുകൾ ഏർപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ഒരു കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തോറ്റ രാജ്യങ്ങളിലെ പ്രമുഖ രാജ്യമായിരുന്നു ഇറ്റലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇറ്റലിയുമായി വ്യത്യസ്ത രൂപത്തിലുള്ള കരാറുകളാണ് ബ്രിട്ടനും ഫ്രാൻസും ഉണ്ടാക്കിയത്. ആ ഒരു കരാറിന് പറയുന്ന പേരാണ് വേഴ്സായി സന്ധി എന്ന് പറയും. ഈ കരാറിലൂടെ ജർമ്മനിയെ മാനസികമായി, സാമൂഹികമായി, സാമ്പത്തികമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവരെ കറക്റ്റ് ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ള കരാറുകളാണ് അവർ വെച്ചത്. പ്രധാനമായും കരാറിലെ വ്യവസ്ഥകൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതിലൊന്നാമത്തതാണ് ജർമ്മനിയുടെ കോളനികളെല്ലാം വിജയിച്ച രാജ്യങ്ങൾ പങ്കിട്ടെടുക്കുമെന്ന് തീരുമാനിച്ചത്. അഥവാ തോറ്റതോടുകൂടി ആ രാജ്യവും ആ രാജ്യത്തിൻ്റെ സർവ്വാധികാരവും നഷ്ടപ്പെട്ടു. അങ്ങനെ ജർമ്മനിയെയും ജർമ്മനിയുടെ കോളനിയെയും വിജയിച്ച രാജ്യങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും മറ്റു രാജ്യങ്ങളൊക്കെ വീതിച്ചെടുക്കുമെന്നതായിരുന്നു ഒന്നാമത്തെ ധാരണ. അതിൽ മനമില്ല, മനസ്സോടുകൂടി ഒപ്പുവെക്കാൻ ജർമ്മനി നിർബന്ധിതമായി. ഒന്നാമത്തെ ധാരണയിലെ ഒന്നാമത്തതായിരുന്നു ജർമ്മനിയുടെ കോളനികൾ വിജയിച്ച രാജ്യങ്ങൾ വീതിച്ചെടുക്കും, പങ്കിട്ടെടുക്കും, അവിടെ സകല അധികാരവും ജർമ്മനിക്ക് നഷ്ടപ്പെടും, അതൊക്കെ ഇനി വിജയിച്ച രാജ്യങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും മറ്റു രാജ്യങ്ങൾക്കും മാത്രമായിരിക്കും എന്നതായിരുന്നു ഒന്നാമത്തെ ഒരു ധാരണ. അതുപോലെ രണ്ടാമത്തതാണ് ജർമ്മനിയെ നിരായുധീകരിച്ചു. ജർമ്മനിയിൽ ഇനി ഒരു ആയുധം പോലും പാടില്ല. കാരണം ജർമ്മനിയാണ് യുദ്ധത്തിനൊക്കെ കാരണം. ഒരുപക്ഷെ ഇനിയും ജർമ്മനിയിൽ ആയുധങ്ങളും സൈനികരും ആയുധ പരിശീലനവും ഉണ്ടായാൽ വീണ്ടും ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ജർമ്മനിയിൽ ഇനി ഒരു കാലം വരെ, ഇനി ഒരു പ്രത്യേക ഒരു സമയം വരെ ജർമ്മനിയിൽ ആയുധങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന തരത്തിൽ കംപ്ലീറ്റായി നിരായുധീകരണം പ്രഖ്യാപിച്ചു. അതിലും ജർമ്മനിക്ക് ഒപ്പുവെക്കേണ്ടി വന്നു. മൂന്നാമതായി ഏർപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ഈ യുദ്ധത്തിൻ്റെ നഷ്ടപരിഹാര തുകയായി കോടിക്കണക്കിന് രൂപ ജർമ്മനി വിജയിച്ച രാജ്യങ്ങളായ ബ്രിട്ടനും ഫ്രാൻസിനും നൽകണമെന്ന് പറഞ്ഞു. യുദ്ധം കൊണ്ട് പാപ്പരായ ഒരു രാജ്യമായിരുന്നു, യുദ്ധം കൊണ്ട് ദാരിദ്ര്യത്തിലേക്ക് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയ ഒരു രാജ്യമായിരുന്നു ജർമ്മനി.
അതിനിടയിൽ ഒരു വീണ്ടും ഒരു തിരിച്ചടി എന്നോണം ജർമ്മനിക്ക് യുദ്ധത്തിൻ്റെ സകല നഷ്ടപരിഹാരവും ജർമ്മനിയുടെ തലയിൽ കെട്ടുവെക്കുകയും മാത്രമല്ല നഷ്ടപരിഹാര തുകയായി കോടിക്കണക്കിന് രൂപ ജർമ്മനി വിജയിച്ച രാജ്യമായ ബ്രിട്ടനും ഫ്രാൻസിനും നൽകണമെന്നതായിരുന്നു മൂന്നാമത്തെ വ്യവസ്ഥ. നാലാമതായി യുദ്ധത്തിൻ്റെ കുറ്റങ്ങൾ യുദ്ധത്തിൻ്റെ കുറ്റങ്ങളെല്ലാം ജർമ്മനിയുടെ തലയിൽ കെട്ടിവെച്ച് അഥവാ യുദ്ധം തുടങ്ങാനുള്ള കാരണം, ഇത്രയധികം യുദ്ധം രൂക്ഷമാവാനുള്ള കാരണം, അതുപോലെ ഇത്രയധികം ആളുകൾ നഷ്ടപ്പെടാനുള്ള കാരണം, സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടാകും, അതിൻ്റെ എല്ലാ പാപഭാരങ്ങളും ജർമ്മനിയുടെ തലയിൽ കെട്ടിവെച്ചു എന്നുള്ളതായിരുന്നു നാലാമത്തെ വ്യവസായ സന്ധിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ധാരണ എന്ന് പറഞ്ഞാൽ. അഞ്ചാമതായി ഈ ജർമ്മനിയുടെ ഖനി പ്രദേശങ്ങൾ അതുപോലെ മറ്റു വ്യവസായങ്ങൾ ഇതൊക്കെ വിജയിച്ച രാജ്യങ്ങൾ പങ്കിട്ടെടുത്തു. ഇങ്ങനെ തുടങ്ങി ജർമ്മനിയെ പരിപൂർണാർത്ഥത്തിൽ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു സന്ധിയായിരുന്നു വേഴ്സായി സന്ധി എന്ന് പറഞ്ഞാൽ. യുദ്ധത്തിന് ശേഷം ബഹുഭൂരിഭാഗം രാജ്യങ്ങളും ദാരിദ്ര്യത്തിലും പട്ടിണിയിലൊക്കെ ആയപ്പോൾ അമേരിക്ക മാത്രമാണ് യുദ്ധത്തിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി ഒരർത്ഥത്തിലെങ്കിലും ഒരു പരിധിവരെയെങ്കിലും സാമ്പത്തികമായി ഉയർന്നു നിൽക്കാൻ അമേരിക്കക്ക് സാധിച്ചു. മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധിയിലായ പല രാജ്യങ്ങളും അമേരിക്കയിൽ നിന്ന് വായ്പകൾ സംഘടിപ്പിച്ചു, വായ്പകൾ വാങ്ങിയെടുക്കുകയും അങ്ങനെ അമേരിക്ക ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറി. ലോകത്തിലുള്ള ബഹുഭൂരിഭാഗം രാജ്യങ്ങളും യുദ്ധത്തിലൂടെ സാമ്പത്തിക പ്രതിസന്ധിയിലും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ആയപ്പോൾ അമേരിക്ക മാത്രമാണ് സാമ്പത്തികമായി വളർന്നു വന്നത്, ഉയർന്നു വന്നത്. അങ്ങനെ അമേരിക്ക വളരെ കൃത്യമായ രൂപത്തിൽ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി ഒന്നാം ലോകയുദ്ധത്തിന് ശേഷം മാറാൻ അമേരിക്കക്ക് സാധിച്ചു. മാത്രമല്ല ഒരുപാട് രാജ്യങ്ങൾ യുദ്ധത്തിന് ശേഷം അമേരിക്കയിൽ നിന്ന് വായ്പകൾ സംഘടിപ്പിച്ചു, അവിടെ നിന്ന് സാമ്പത്തികമായി കടങ്ങൾ വാങ്ങി അവരുടെ നാട് ചെറിയ രൂപത്തിലെങ്കിലും പിച്ച വെച്ച് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു. എന്നാൽ അതിനുശേഷം അമേരിക്കയിൽ നിന്ന് ഒരുപാട് രാജ്യങ്ങൾ വായ്പകൾ സംഘടിപ്പിച്ചതുകൊണ്ടാവാം 1929 ലോക സാമ്പത്തിക മാന്യം ഉണ്ടാവുകയാണ്. പക്ഷേ അത് ആരംഭിച്ചത് അമേരിക്കയിലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു മൂലകാരണമായി ചരിത്രകാരന്മാർ പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും കൈമേൽ മറന്ന് വായ്പകൾ കൊടുത്ത അമേരിക്ക. എന്നാൽ ഒരു പരിധിവരെ എല്ലാ രാജ്യങ്ങളെയും സഹായിച്ചെങ്കിലും ആ വായ്പകളൊന്നും ആ കടങ്ങളൊന്നും തിരിച്ചടക്കാൻ മറ്റു രാജ്യങ്ങൾക്ക് കഴിയാതെ പോയതുകൊണ്ട് തന്നെ ഒരു സ്വന്തമായ ഒരു അസ്തിത്വം നിലനിർത്താൻ അമേരിക്കക്ക് സാധിച്ചില്ല. അമേരിക്ക ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി. അമേരിക്കയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ സ്വാഭാവികമായും അമേരിക്കയെ ആശ്രയിച്ചുകൊണ്ട് ഇതുവരെ നിലനിന്ന ഒരുപാട് രാജ്യങ്ങളെ അത് ബാധിക്കും. അങ്ങനെ ഒരു ലോക സാമ്പത്തിക മാന്യം അവിടെ ഉണ്ടാകുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ് 1929 അമേരിക്കയിൽ ആരംഭിച്ച് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വ്യാപിച്ച ലോക സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ സ്വാധീനങ്ങൾ എന്തെല്ലാമായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ യുദ്ധം കൊണ്ട് പാപ്പരായ ജനങ്ങൾക്ക്, സാമ്പത്തികമായി പാപ്പരായ ജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള അവശ്യ സാധനങ്ങൾ പോലും വാങ്ങാൻ കഴിയാത്ത ഒരു പരിതാപകരമായ അവസ്ഥ വന്നു എന്നുള്ളതാണ് സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ. രണ്ടാമതായി ഒരുപാട് വ്യവസായ ശാലകളിലും ഫാക്ടറികളിലൊക്കെ ഉൽപ്പന്നങ്ങൾ വിറ്റുപോവാതെ കെട്ടിക്കിടന്ന് നശിക്കുന്നൊരവസ്ഥയുണ്ടായി. അതായിരുന്നു രണ്ടാമത്തെ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യാഘാതം. അതുപോലെ മൂന്നാമത്തത് അമേരിക്കയിൽ നിന്നും വായ്പകൾ സ്വന്തമാക്കിയ രാജ്യങ്ങൾക്ക് ആ വായ്പകൾ തിരിച്ചടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. കാരണം അവരും സാമ്പത്തിക പ്രതിസന്ധിയിലായി. അതുകൊണ്ട് തന്നെ ആ വായ്പകൾ തിരിച്ചടക്കാൻ അവർക്ക് സാധിച്ചില്ല. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യാഘാതമാണ് ബാങ്കുകൾ. സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി മാത്രം അന്ന് നിലനിന്നിരുന്ന ബാങ്കുകൾ സാമ്പത്തികമായി തകർന്നുപോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യാഘാതം. അതുപോലെ പണപ്പെരുപ്പവും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അതോടൊപ്പം ഒരു നിത്യ സംഭവമായി മാറിയെന്നതാണ് സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈസിസായി, ഒരു പ്രത്യാഘാതമായി സാമൂഹിക ചിന്തകന്മാർ ഉയർത്തിക്കാണിക്കുന്ന ഒരു പ്രത്യാഘാതം. അപ്പോൾ ഇതോടുകൂടി നേരത്തെ നമ്മൾ പറഞ്ഞ ഒന്നാം ലോകയുദ്ധത്തെ തുടർന്ന് നടന്ന പാരീസ് സമാധാന ഉടമ്പടി, അതിനുശേഷം ജർമ്മനിയുമായി വിജയിച്ച രാജ്യങ്ങൾ ഒപ്പുവെച്ച വേഴ്സായി സന്ധി, അതിനുശേഷം എല്ലാ രാജ്യങ്ങളെയും ഒന്നാം ലോകയുദ്ധത്തിലൂടെ സാമ്പത്തികമായി സ്ഥിരത നേടിയ അമേരിക്ക മറ്റുള്ള രാജ്യങ്ങളെ സാമ്പത്തികമായി സഹായിച്ചു. എന്നാൽ പിന്നീട് അമേരിക്കയിൽ തന്നെ സാമ്പത്തിക മാന്ദ്യം ഉയർന്നു വന്നു. അത് മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ ബാധിച്ചു.
ഇത്രയും കാര്യങ്ങളാണ് ഒന്നാം ലോകയുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. എല്ലാവരും കൃത്യമായി അതൊക്കെ നോട്ട് ചെയ്യുക, മനസ്സിലാക്കുക. ഒന്നാം ലോകയുദ്ധത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. 1914 മുതൽ 1918 വരെ നീണ്ടു നിന്ന ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കെടുത്ത ആദ്യത്തെ യുദ്ധമായിരുന്നു ഒന്നാം ലോകയുദ്ധം. യുദ്ധത്തിൻ്റെ കെടുതികളും യാതനകളും വേദനകളും അനുഭവിച്ച ലോകരാജ്യങ്ങൾ ഇനിയൊരു യുദ്ധം ഉണ്ടാവരുതേ എന്ന് മനമൊരുക്കി പ്രാർത്ഥിക്കുകയും അങ്ങനെ ലീഗ് ഓഫ് നാഷൻ എന്ന് പറയുന്ന സർവ്വരാജ്യ സഖ്യം എന്ന പേരിൽ ഒരു സമാധാന സംഘടന രൂപീകരിക്കുകയും അതിനുശേഷം ജയിച്ച രാജ്യങ്ങളും തോറ്റ രാജ്യങ്ങളും തമ്മിൽ 1919 പാരീസ് സമാധാന ഉടമ്പടിയിലൂടെ കരാറുകളിൽ ഒപ്പുവെക്കുകയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ സന്ധി ജർമ്മനിയുമായി ബ്രിട്ടനും ഫ്രാൻസും ഒപ്പുവെച്ച കരാറുകളും നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം സമാധാന സഖ്യത്തിനെ തുടർന്നുണ്ടായി അമേരിക്ക ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറി. അതുപോലെ അമേരിക്കയിൽ പിന്നീട് നടന്ന സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള ഒന്നാം ലോകയുദ്ധത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി ലോകത്തൊരു യുദ്ധം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ച അതേ രാജ്യങ്ങൾ തന്നെ പങ്കെടുത്ത മറ്റൊരു യുദ്ധം ഉണ്ടാവുകയാണ്, സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോകയുദ്ധം. അതിലേക്ക് നയിച്ച സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രണ്ട് കാരണങ്ങളെ അതിൽ പറയാനുള്ളൂ. ഒന്ന് ഫാഷിസമാണ്, മറ്റൊന്ന് നാസിസമാണ്. ഈ രണ്ട് ആശയങ്ങളെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാം ലോകയുദ്ധത്തിന് ശേഷമുണ്ടായ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ അന്തരീക്ഷങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ഉയർന്നു വന്ന രണ്ടാശയങ്ങളായിരുന്നു ഇറ്റലിയിലെ ഫാഷിസവും മറ്റൊന്ന് ജർമ്മനിയിലെ നാസിസവും. ആദ്യമായി നമുക്ക് ഇറ്റലിയിലെ ഫാഷിസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ബെനിറ്റോ മുസോളിനിയാണ് ഇറ്റലിയിൽ ഫാസിസത്തിന് നേതൃത്വം നൽകിയത്. എന്താണ് ഫാസിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിഷ്കൃതമായ രൂപങ്ങൾ വിവിധ രാജ്യങ്ങളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പത്രമാധ്യമങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ ഫാസിസത്തിൻ്റെ തുടക്കം ഈ ഇറ്റലിയിലായിരുന്നു. ബെനിറ്റോ മുസോളിനിയാണ് അതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ എന്തുകൊണ്ട് ഇറ്റലി ഫാസിസത്തിലേക്ക് പോയി എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാം ലോകയുദ്ധത്തിൽ വിജയിച്ച രാജ്യമാണ് ഇറ്റലി. അപ്പോൾ സ്വാഭാവികമായും ഇറ്റലി അങ്ങനെയൊരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ ഇറ്റലിയിലാണ് ഫാസിസം രൂപം കൊണ്ടത്. മാത്രമല്ല രണ്ടാമത്തെ യുദ്ധത്തിനുള്ള ഒരു മൂലകാരണങ്ങളിൽ ഒന്നാണ് ഫാസിസം. അതിന് പ്രധാനപ്പെട്ട കാരണം വിജയിച്ചിട്ടും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെട്ടിട്ടും ഇറ്റലിക്ക് യുദ്ധശേഷം വേണ്ട പരിഗണനകളോ വേണ്ട പ്രതിഫലമോ വേണ്ട നേട്ടങ്ങളോ ലഭിച്ചില്ല എന്നതായിരുന്നു ഇറ്റലിയെ ഒന്നാം ലോകയുദ്ധത്തിന് ശേഷം ഫാസിസം എന്ന് പറയുന്ന ഒരു തീവ്രവാദ ആക്രമണോത്സുക സംഘടന രൂപീകരിക്കാൻ അവരെ നയിച്ചത്. അതിൽ ബെനിറ്റോ മുസോളിനിയുടെ ഒരു വാക്ക് കേട്ടാൽ നിങ്ങൾക്കറിയാം, സ്ത്രീകൾക്ക് മാതൃത്വം എത്രമാത്രം പവിത്രവും പരിപാവനവുമാണോ അതുപോലെ പരിശുദ്ധമായൊരു കർമ്മമാണ് പുരുഷന്മാർക്ക് യുദ്ധം. അതുകൊണ്ട് യുദ്ധവീരരായ ആളുകളെ ഉണ്ടാക്കിയെടുക്കുകയും യുദ്ധം ചെയ്തുകൊണ്ട് രാജ്യങ്ങൾ കീഴടക്കുകയും അങ്ങനെ ഇറ്റലിയുടെ ഏകാധിപത്യം ലോകത്താകമാനം വളരുകയും മുമ്പുണ്ടായിരുന്ന ഒരു പ്രാചീന റോമ് വീണ്ടും ഇറ്റലിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെടുകയും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ബെനിറ്റോ മുസോളിനി ഇറ്റലിയിൽ ഈ ഫാസിസത്തിന് രൂപം നൽകിയത്. ആ ഫാസിസം രൂപം കൊള്ളാനുള്ള ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട ഒരു കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു. ഒന്നാം ലോകയുദ്ധത്തിൽ വിജയിച്ചിട്ടും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെട്ടിട്ട് പോലും വേണ്ടത്ര പരിഗണനയോ വേണ്ടത്ര പ്രതിഫലമോ യുദ്ധത്തിന് ശേഷമുള്ള നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ഇറ്റലിയെ അവർ പരിഗണിച്ചില്ല എന്ന ഒരു മനോവശമം ഇറ്റലിക്കാർക്കുണ്ടായിരുന്നു. ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ്, ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഫാസിസം രൂപം കൊള്ളുന്നത്. ഈ ഒരു മാനസികാവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ബെനിറ്റോ മുസോളിനി അവിടെ ഫാസിസ്റ്റുകളെ രൂപീകരിക്കുന്നത്. അവരുടെ ഐഡിയോളജി തീർത്തും ഏകാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണക്രമമാണ് ഇറ്റലിയിൽ ബെനിറ്റോ മുസോളിനി സ്വീകരിച്ചത്. മാത്രമല്ല അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെയും സോഷ്യലിസ്റ്റുകളെയും ജനാധിപത്യവാദികളെയും അങ്ങനെ കർഷക തൊഴിലാളികളെയൊക്കെ ശത്രുക്കളായി പ്രഖ്യാപിക്കുകയും മാത്രമല്ല ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണക്രമമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. മാത്രമല്ല തന്നെ എതിർക്കുന്നവരെയെല്ലാം, തൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നവരെയെല്ലാം, തൻ്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നവരെയെല്ലാം അദ്ദേഹം ക്രൂരമായ അക്രമങ്ങൾക്ക് വിധേയരാക്കും.
ഉണ്ടാക്കുകയും അതുപോലെ അവരെ ശത്രുക്കളായി പ്രഖ്യാപിക്കുകയും അവരെ കൊന്നൊടുക്കുകയൊക്കെ ചെയ്തു. അവർ പ്രധാനമായും പാശ്ചാത്യ റോമൻ, മുമ്പ് നമ്മൾ പറഞ്ഞ 9 ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ച രണ്ട് ഭാഗങ്ങളാണ് പാശ്ചാത്യ റോമും അതുപോലെ പൗരസ്ത്യ റോമും. ഏറ്റവും കൂടുതൽ അക്കാലത്ത് പ്രതാപത്തിലെത്തിയ ഒരു ഭരണകൂടമായിരുന്നു റോമാ സാമ്രാജ്യം. ആ റോമാ സാമ്രാജ്യത്തിൻ്റെ അതേ പ്രതാപം വീണ്ടെടുത്തുകൊണ്ട് ഇറ്റലിയെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ മുമ്പുണ്ടായിരുന്ന അതേ പ്രതാപത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. എതിർക്കുന്നവരെയും അതുപോലെ തൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നവരെയും തൻ്റെ നയങ്ങളെ എതിർക്കുന്നവരെയെല്ലാം അദ്ദേഹം ശത്രുക്കളായി പ്രഖ്യാപിച്ചു, അവരെ കൊന്നൊടുക്കി. തീർത്തും അക്രമപരമായ ഹിംസയിൽ അധിഷ്ഠിതമായ ഒരു ഭരണക്രമമായിരുന്നു ഇറ്റലിയിൽ ഈ ബെനിറ്റോ മുസ്സോളിനിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിരുന്നത്. അദ്ദേഹം ഒരു സൈനിക വിഭാഗത്തെ രൂപീകരിച്ചു, അതിൻ്റെ പേരാണ് ബ്ലാക്ക് ഷർട്ട് അഥവാ കരിങ്കുപ്പായക്കാർ എന്ന പേരിൽ ഒരു മർദ്ദന ആയുധം എന്നോണം ഒരു സൈനിക വിഭാഗത്തെ രൂപീകരിച്ചു. തന്നെ എതിർക്കുന്നവരെയും തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെയും തൻ്റെ ആശയങ്ങളെ എതിർക്കുന്നവരെയും ചോദ്യം ചെയ്യുന്നവരെയെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം രൂപീകരിച്ചതാണ് കരിങ്കുപ്പായക്കാർ എന്ന് പറഞ്ഞാൽ. അവയുടെ സവിശേഷതകളെ നമുക്ക് ഇങ്ങനെ ഷോർട്ടായിട്ട് പറയാം. ഒന്ന്, ജനാധിപത്യ ആശയങ്ങളെയും ജനാധിപത്യത്തെയും പൂർണ്ണാർത്ഥത്തിൽ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഫാസിസ്റ്റുകൾ നടത്തിയത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അവകാശങ്ങളെ ജനങ്ങൾ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ജനപ്രതിനിധികളെ അവർ തന്നെ അധികാരത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഏത് സമയമാണോ ജനങ്ങൾക്ക് അധികാരിയെ പുറത്താക്കാൻ തോന്നുന്നത് അപ്പോൾ പുറത്താക്കാം, അയാൾക്ക് എപ്പോഴാണ് അധികാരം നൽകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അയാൾക്ക് അധികാരം നൽകാം, ഇത്തരത്തിലുള്ളൊരു രീതിയായിരുന്നു ജനാധിപത്യം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ജനാധിപത്യത്തിൻ്റെ മഹിതമായ മൂല്യങ്ങളെയെല്ലാം തകർത്തെറിയുന്ന, കാറ്റിൽ പറത്തുന്ന ഒരു രീതിയാണ് ഫാസിസ്റ്റുകൾ സ്വീകരിച്ചത്. അതുപോലെ രണ്ടാമത്തേതാണ് രാഷ്ട്രത്തെ മഹത്വവൽക്കരിച്ചു. അത് തീവ്രദേശീയതയ്ക്ക് കാരണമായ സ്വന്തം രാജ്യം ഇറ്റലിയാണ് ഏറ്റവും വലിയ രാജ്യം, അതിൻ്റെ മഹത്വമാണ് ഏറ്റവും വലിയ മഹത്വം, അതിനു വേണ്ടിയാണ് ഓരോരുത്തരും അവരുടെ ജീവിതവും ജീവനും നൽകേണ്ടത് എന്ന രൂപത്തിൽ രാഷ്ട്രത്തെ മഹത്വവൽക്കരിച്ച് അതിനെ ഒരു വലിയ ആക്രമണോത്സുകത ദേശീയതയായി വളർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. അതുപോലെ മറ്റൊന്നാണ് യുദ്ധത്തെ മഹത്വവൽക്കരിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓരോ പുരുഷന്മാരും യുദ്ധത്തിന് തയ്യാറാവണമെന്നും അയാളുടെ പൗരുഷം തെളിയിക്കേണ്ട യുദ്ധത്തിലൂടെ ശത്രുക്കളെ വെട്ടിയരിഞ്ഞുകൊണ്ടാണെന്നുള്ള രൂപത്തിൽ യുദ്ധത്തെ മഹത്വവൽക്കരിച്ചു. അതിനെ ഒരു വലിയ ഒരു എനർജിയായിട്ട് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചു. അതുപോലെ മറ്റൊന്നാണ് ഭൂതകാലത്തെ പ്രകീർത്തനം നടത്തി എന്നതാണ് മൂന്നാമത്തെ സവിശേഷത. ഭൂതകാലം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുമ്പുണ്ടായിരുന്ന ഇറ്റലിയുടെ പ്രതാപകാലം ഉണ്ടായിരുന്നു. ആ ഇറ്റലിയുടെ പ്രതാപകാലം തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ അക്രമത്തിൻ്റെ, സമരത്തിൻ്റെ, വിപ്ലവത്തിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് ബെനിറ്റോ മുസ്സോളിനി ഫാസിസ്റ്റുകളെ ഉപദേശിച്ചു. അതിനുവേണ്ടി അദ്ദേഹം പോരാട്ടങ്ങൾ നടത്തി. അതുപോലെ അവസാനത്തേതാണ് സൈനികമായി അതുപോലെ അധികാരപരമായി സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു ഇറ്റലിയിൽ ബെനിറ്റോ മുസ്സോളിനി സ്വീകരിച്ചത്. മാത്രമല്ല ലോകത്തെ കംപ്ലീറ്റായി അധികാരത്തിൽ കൊണ്ടുവരാനും ലോകരാജ്യങ്ങളൊക്കെ തൻ്റെ കീഴിൽ കൊണ്ടുവരാനുള്ള ആക്രമണം അദ്ദേഹം നടത്തി. ഒരുപാട് രാജ്യങ്ങളെ അദ്ദേഹം ആക്രമിച്ചു. അങ്ങനെ ഈ ആക്രമണങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ നയങ്ങളും ചോദ്യം ചെയ്തുകൊണ്ട് മറുഭാഗത്ത് വേറൊരു വിഭാഗം രൂപം കൊണ്ടു. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ രണ്ടാം ലോകയുദ്ധത്തിന് കാരണമായത്. അപ്പോൾ തുടക്കം ഇറ്റലിയിലെ ഫാസിസമായിരുന്നു, രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജർമ്മനിയിലെ നാസിസമാണ്. ഇത് രണ്ടും തമ്മിലുള്ള പ്രത്യേകത, ഇറ്റലി ഒന്നാം ലോകയുദ്ധത്തിൽ വിജയിച്ച രാജ്യമാണ്, എന്നാൽ ജർമ്മനി ഒന്നാം ലോകയുദ്ധത്തിൽ തോറ്റ രാജ്യമാണ്, പരാജയപ്പെട്ട രാജ്യമാണ്. അപ്പോൾ ജർമ്മനിക്ക് സ്വാഭാവികമായും വിജയിച്ച രാജ്യങ്ങളോട് പ്രതികാരമുണ്ടാവും, ശത്രുതയുണ്ടാവും എന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ ആ ഒരു അന്തരീക്ഷം, ഒന്നാം ലോകയുദ്ധത്തിന് ശേഷമുള്ള സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം ചൂഷണം ചെയ്തുകൊണ്ട് അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഏകാധിപതി സ്വേച്ഛാധിപതി അധികാരത്തിലെത്തുകയും അങ്ങനെ അദ്ദേഹം നാസിസം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗ പാഠവും കൊണ്ട് സംഘാടന മികവ് കൊണ്ട് അദ്ദേഹം ഒരുപാട് അണികളെ അദ്ദേഹം ഉണ്ടാക്കുകയും നേരത്തെ ജർമ്മനിയിൽ, നേരത്തെ ഇറ്റലിയിലെ ഫാസിസത്തിൻ്റെ ഒരു ജർമ്മൻ പതിപ്പായിട്ട് നമുക്ക് നാസിസത്തെ പറയാം. അവരുടെ എന്തെല്ലാം നിലപാടുകളുണ്ടോ അതൊക്കെ അതേപോലെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിച്ചു കൊണ്ടാണ് യഥാർത്ഥത്തിൽ ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലർ ഏകാധിപത്യപരമായ
ആക്രമണോത്സുകമായ ഹിംസാപരമായിട്ടുള്ള ഭരണങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. അപ്പം എന്തുകൊണ്ട് നാസിസം ഉണ്ടാക്കി എന്നതിന് പ്രധാനമായും ഒരു കാരണം ചരിത്രകാരന്മാർ പറയുന്നത് ജർമ്മനിയെ ലോകരാജ്യങ്ങൾക്കിടയിൽ അപമാനിച്ച ഒരു സന്ധിയായിരുന്നു വേഴ്സായി സന്ധി. ആ വേഴ്സായി സന്ധിയിലൂടെ ജർമ്മനിയെ ലോകരാജ്യങ്ങളിൽ അപമാനിച്ച രാജ്യങ്ങളോട്, പ്രധാനമായും ഫ്രാൻസിനോടും അതുപോലെ ബ്രിട്ടനോടുമുള്ള പ്രതികാര മനോഭാവമാണ് ജർമ്മനിക്ക് അവിടെ നാസിസം രൂപീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുപോലെ രണ്ടാമത്തെ കാരണമാണ് സാമ്പത്തിക തകർച്ച, രാഷ്ട്രീയ തകർച്ച, ഭരണ തകർച്ച, ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നാസിസത്തിന് അഡോൾഫ് ഹിറ്റ്ലർ രൂപം നൽകുന്നത്. നേരത്തെ നമ്മൾ ഇറ്റലിയിൽ പറഞ്ഞതുപോലെ ജനാധിപത്യവാദികളെയും കമ്മ്യൂണിസ്റ്റുകളെയും തൊഴിലാളികളെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തി, അവരെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു. മാത്രമല്ല ജർമ്മനിയുടെ സകല പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികൾ ജൂതന്മാരാണെന്ന് വരുത്തി തീർക്കുകയും ജൂതന്മാരെ ഇല്ലാതാക്കാൻ ഹോളോകാസ്റ്റുകൾ പോലെയുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കിയിട്ട് ജൂതന്മാരെ ക്രൂരമായി കൂട്ടക്കൊല നടത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ അവർ പ്രധാനമായും സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും തൊഴിലാളി വർഗ പ്രസ്ഥാന നേതാക്കളെയും ജൂതന്മാരായും ശത്രുക്കളായി കാണുകയും അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. നേരത്തെ ഇറ്റലിയിൽ ബ്ലാക്ക് ഷർട്ട് രൂപീകരിച്ചതുപോലെ ജർമ്മനിയിൽ ബ്രൗൺ ഷർട്ട് അല്ലെങ്കിൽ തവിട്ടുകുപ്പായക്കാർ എന്ന് പറയുന്ന സൈനിക വിഭാഗത്തെ രൂപീകരിച്ചു. ഹിറ്റ്ലർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും തൻ്റെ മർദ്ദന ആയുധങ്ങളായി നടത്തിയത് ഈ ബ്രൗൺ ഷർട്ട് എന്ന് പറയുന്ന തവിട്ടുകുപ്പായക്കാരെയായിരുന്നു. തൻ്റെ പ്രസംഗ പാഠവും കൊണ്ട്, നല്ല സംഘാടന മികവ് കൊണ്ട് ഒരുപാട് നാസികൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു. മാത്രമല്ല ഈ നാസിസമല്ലാത്ത മറ്റു പാർട്ടികളൊന്നും തന്നെ ഈ ജർമ്മനിയിൽ പ്രവർത്തിക്കാൻ പാടില്ലെന്നും അവയെ എല്ലാവരെയും നിരോധിക്കുകയൊക്കെ ചെയ്തു. ഈ നാസിസം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനത്തെ മാത്രം ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമം നടത്തി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഭരണക്രമത്തിൽ ക്രൂരതകളെ തേടിക്കൊണ്ട് അതിൽ ചരിത്രകാരന്മാരെല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പുരോഹിതൻ്റെ വാക്കുണ്ട്. ആദ്യം അവർ തേടി വന്നത് ട്രേഡ് യൂണിയൻ, ആദ്യം അവർ തേടി വന്നത് സോഷ്യലിസ്റ്റുകളെയായിരുന്നു. ഞാൻ സോഷ്യലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ പ്രതികരിച്ചില്ല. അതിനുശേഷം അവർ ട്രേഡ് യൂണിയൻകാരെ തേടി വന്നു. ഞാൻ ട്രേഡ് യൂണിയൻ അംഗമായിരുന്നില്ല, അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല. അതിനുശേഷം അവർ ജൂതന്മാരെ തേടി വന്നു, അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു ജൂതനല്ലായിരുന്നു. അവസാനം അവർ എന്നെ തേടി വന്നു, അപ്പോൾ എന്നെ പ്രതിരോധിക്കാൻ, എന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അഥവാ വളരെ പ്ലാനിങ്ങോടുകൂടിയാണ് അഡോൾഫ് ഹിറ്റ്ലർ ഓരോരുത്തരെയും കൊന്നുതള്ളിയത് എന്നാണ് ഈ ഒരു വാക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെയും സോഷ്യലിസ്റ്റുകളെയും ജൂതന്മാരെയും അടക്കം ശത്രുക്കളായി പ്രഖ്യാപിച്ച് അവരെ ഇല്ലാതാക്കാനുള്ള വളരെ കുടിശിതമായ പ്ലാനിങ്ങോടുകൂടിയുള്ള ശ്രമങ്ങൾ നടത്തി. മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ പരിശുദ്ധമായ വംശം ആര്യൻ വംശമാണെന്നും ആര്യന്മാരാണ് ലോകം ഭരിക്കേണ്ടതെന്നും അഡോൾഫ് ഹിറ്റ്ലർ ആര്യൻ വംശജനാണെന്നും അപ്പോൾ ലോകം ഭരിക്കേണ്ടത് ജർമ്മനിയാണ്, ജർമ്മനിയുടെ അധികാരിയാണ് ലോകത്തെ കംപ്ലീറ്റ് അടക്കി വാഴേണ്ടത് എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി നാസിസ്റ്റുകളെ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ ഒന്നാം ലോകയുദ്ധത്തിന് ശേഷമുള്ള സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം ചൂഷണം ചെയ്തുകൊണ്ട് വളർന്നു വന്ന രണ്ടാശയങ്ങളായിരുന്നു ഒന്ന് നാസിസവും അതുപോലെ ഫാസിസവും. ഇതിൻ്റെ പ്രധാനപ്പെട്ട കോമൺ ഫാക്ടർ, രണ്ടിലുമുള്ള പ്രധാനപ്പെട്ട ഫാക്ടർ നമുക്ക് ഒന്നുകൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അതിലൊന്നാമത്തതാണ് ഫാസിസ്റ്റുകളും നാസിസ്റ്റുകളും ജനാധിപത്യത്തെ എതിർത്തു എന്നുള്ളതാണ്. അതുപോലെ രണ്ടാമത്തേത് ഫാസിസ്റ്റുകളും നാസിസ്റ്റുകളും രാഷ്ട്രത്തെ മഹത്വവൽക്കരിച്ചു. ഇറ്റലിയെ മഹത്വവൽക്കരിക്കാൻ ഫാസിസ്റ്റുകൾ ശ്രമിച്ചു, ജർമ്മനിയെ മഹത്വവൽക്കരിക്കാൻ നാസിസ്റ്റുകളും ശ്രമിച്ചു. അതുപോലെ യുദ്ധത്തെ ഒരു പരിശുദ്ധമായ പരിപാവനമായിട്ടുള്ള കർമ്മമായി രണ്ടു കൂട്ടരും പ്രചരിപ്പിച്ചു, ഫാസിസ്റ്റുകളും അതുപോലെ നാസിസ്റ്റുകളും പ്രചരിപ്പിച്ചു. അതുപോലെ ഭൂതകാലത്ത് പ്രകീർത്തിച്ചുകൊണ്ട് ജർമ്മനിയിൽ ആര്യന്മാരാണ് ഭരണം നടത്തേണ്ടത് എന്നുള്ള തരത്തിൽ അഡോൾഫ് ഹിറ്റ്ലർ പറഞ്ഞപ്പോൾ ഇറ്റലിയിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ പൈതൃകം തിരിച്ചുപിടിക്കലാണ് ഫാസിസ്റ്റുകളുടെ നിയോഗമെന്ന് ബെനിറ്റോ മുസ്സോളിനി പറഞ്ഞു. അതുപോലെ യുദ്ധത്തിൽ സൈനിക സഖ്യങ്ങളൊക്കെ ഉണ്ടാക്കി ലോകത്തിൻ്റെ കംപ്ലീറ്റ് ഭരണവും ഏകാധിപത്യ സ്വഭാവത്തിലൂടെ ഉണ്ടാക്കുക എന്നതായിരുന്നു ഹിറ്റ്ലറുടെയും അതുപോലെ ബെനിറ്റോ മുസ്സോളിനിയുടെയും ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ആ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇവരുടെ അക്രമങ്ങൾക്കിരയായ ലോകരാജ്യങ്ങൾ അവിടെ സംഘടിച്ചു. അങ്ങനെ ഈ അവരുടെ പ്ലാനിങ്ങോടുകൂടി അവർ അച്ചുതണ്ട് ശക്തികൾ എന്ന് പറയുന്ന ഒരു സഖ്യത്തിന് രൂപം നൽകുകയാണ് ഇറ്റലിയും ജർമ്മനിയും.
ജർമ്മനിയും ജപ്പാനും ഈ മൂന്ന് രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് അച്ചുതണ്ട് ശക്തികൾ എന്ന് പറയുന്ന ആക്സിസ് പവേഴ്സ് എന്ന പേരിൽ അച്ചുതണ്ട് ശക്തികൾ രൂപീകരിച്ചു. രണ്ടാം ലോകയുദ്ധത്തിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ ചർച്ച ചെയ്തത്. രണ്ടാം ലോകയുദ്ധത്തിൻ്റെ തുടക്കം പറഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായി, മൂലകാരണങ്ങളായ ഇറ്റലിയിലെ ഫാസിസവും അതുപോലെ ജർമ്മനിയിലെ നാസിസവും പറഞ്ഞു. ആരായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ, ആരായിരുന്നു ബെനിറ്റോ മുസോളിനി, ഇവർ രണ്ടും തമ്മിലുള്ള സാമ്യതകൾ എന്തെല്ലാം, എന്താണ് ഫാസിസം, എന്താണ് നാസിസം, ഈ രണ്ട് ആശയധാരകളുടെയും സവിശേഷതകൾ നമ്മൾ പറഞ്ഞു. അതിൻ്റെ കോമൺ ഫാക്ടേഴ്സും നമ്മൾ ചർച്ച ചെയ്തു. ഇതെങ്ങനെയാണ് രണ്ടാം ലോകയുദ്ധത്തിലേക്ക് നയിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അവസാനം അച്ചുതണ്ട് ശക്തികൾ ഇറ്റലിയും ജർമ്മനിയും ജപ്പാനും അടക്കം അച്ചുതണ്ട് ശക്തികൾ രൂപീകരിച്ചു വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇതോടെ ഈ ഒരു വീഡിയോ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരും പോയിന്റുകളൊക്കെ കൃത്യമായ രൂപത്തിൽ നോട്ട് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ.